തിരുവനന്തപുരം ലോ കോളേജിന്റെ കൺവക്കേഷൻ ചടങ്ങിൽ നിയമമന്ത്രി എ കെ ബാലൻ പങ്കെടുക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വലിയൊരു വിഭാഗം ചോദ്യം ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടാകും. നമ്മുടെ രാജ്യം ദരിദ്ര ഭൂരിപക്ഷമായ രാജ്യമാണ്. നിയമം നിയമത്തിന്റെ വടിക്ക് നീങ്ങുമ്പോൾ പാവപ്പെട്ടവനും പണക്കാരനും രണ്ടു തരം നീതി ഉണ്ടായിക്കൂടാ. കോടതിയായാലും പോലീസ് സ്റ്റേഷനായാലും മറ്റ് ദൈനംദിന ജീവിതത്തിൽ നിയമനിർവഹണം നടത്തുന്ന അധികാരികൾക്ക് മുൻപിലായാലും ഒരു സാധാരണ പൗരന് നീതി ലഭിക്കണം. അപ്പോൾ മാത്രമേ ഭരണഘടന അതിന്റെ ആർട്ടിക്കിൾ 19, 21 വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ ലഭ്യമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിയമനിർവഹണത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം കോടതികളാണ്. മറ്റെല്ലായിടത്തും തന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു പൗരന്റെ അവസാനത്തെ കേന്ദ്രമാണ് കോടതികൾ. സമീപകാലത്ത് നമ്മുടെ നാട്ടിലെ കോടതികളിൽ ഒരു അപ്രഖ്യാപിത ഉപരോധം മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. കോടതിക്കകത്ത് മാധ്യമ പ്രവർത്തകർ കയറിയാൽ സംഘർഷം സൃഷ്ടിക്കപ്പെടുന്ന രീതി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ഇത്തരമൊരു സംഘർഷം രൂപപ്പെടുന്നതിൽ നിഷ്പക്ഷവും നീതിപൂർവവുമല്ലാത്ത വളച്ചൊടിച്ച് മാത്രം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന തെറ്റായ മാധ്യമ ആക്ടിവിസമാണ് ഇതിന് കാരണമെന്ന് അഭിഭാഷകരും പറയുന്നുണ്ട്. ഇതിലെന്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ പ്രവണത അവസാനിപ്പിക്കേണ്ടതാണ്. ഈ വിഷയം മാധ്യമ പ്രവർത്തകരും അഭിഭാഷകരും തമ്മളുടെ താല്പര്യം മുൻനിർത്തി എതിർഭാഗം തെറ്റുകാരാണെന്ന് വിലയിരുത്തുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ വളരെ അച്ചടക്കത്തോടുകൂടി അഭിമാനത്തോടുകൂടി മാതൃകാപരമായി നിൽക്കേണ്ടുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഈ രൂപത്തിലുള്ള ചേരിതിരിവിലേക്ക് പോകുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതാണ്, നീതി വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണ്.